ഹലോ ഫ്രണ്ട്സ്, വെൽക്കം വൺസ് അഗൈൻ ടു ഓട്ടോമാസ് മലയാളം. ഇന്ന് ടീം ഓട്ടോമാസ്ക് വന്നിരിക്കുന്നത് ട്രിവാൻഡ്രം EVM BMW ഷോറൂമിലാണ്. ഇവിടെ നിന്നൊരു പുതിയ ടൂ വീലർ ലോഞ്ച് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ആ ഒരു വെഹിക്കിളിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. ആക്ച്വലി ഈ ഒരു ഷോറൂമിൽ നമുക്ക് BMW മിനി കൂപ്പേഴ്സിൻ്റെയും കാറായിരുന്നു ആദ്യം സെയിൽസ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷമാണ് BMW ടൂ വീലേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്ന ഒരു ബ്ലൂ കളർ യൂണിറ്റ് ഉണ്ടല്ലോ, അതിപ്പോൾ റീസെൻ്റായിട്ട് ഫിക്സ് ചെയ്തതാണ്. നമുക്ക് മിനി കൂപ്പറിൻ്റെയും BMW ഇലക്ട്രിക് കാർസ് ചാർജ് ചെയ്യുന്നതിൻ്റെ യൂണിറ്റാണ്. പിന്നെ ഈ ഒരു ഫ്രണ്ടിൽ ഇപ്പോൾ ഫുള്ളായിട്ട് നമ്മുടെ GS 310 കൊണ്ട് ഫില്ലായിരിക്കുകയാണ്. ഒരു റൈഡേഴ്സ് ക്ലബ്ബ് തന്നെ ഇവിടെ ഇന്നിപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കും അവരോടൊപ്പം ജോയിൻ ചെയ്യാം അല്ലേ. ഡിസൈൻ ഓവർവ്യൂ നോക്കുന്ന സമയത്ത് നമുക്കൊരു S1000 RR ഇൻസ്പയർഡ് ഡിസൈൻ എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ഹെഡ്ലാമ്പ് ഡിസൈനൊക്കെ ഷാർപ്പ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഒരു ദൂരക്കാഴ്ചയിൽ നിന്ന് ഒരു T310 RR എന്നതിലുപരി ഒരു S1000 RR ഇൻസ്പയർഡ് ഡിസൈൻ എന്ന് തന്നെ നമുക്ക് എടുത്ത് പറയാൻ പറ്റും. നമുക്ക് ഫ്രണ്ടിലായിട്ട് LED പ്രൊജക്ടർ ഹെഡ്ലാമ്പ്സ് കാണാൻ പറ്റും. ബൈ ഫംഗ്ഷണൽ ഹെഡ്ലാമ്പ്സ് ആണ് ഇത് വന്നിട്ട്, അത് പ്രൊജക്ടർ യൂണിറ്റ് കൂടിയാണ്. അതിന് മുകളിലായിട്ട് നമുക്കൊരു DRL കാണാനായിട്ട് സാധിക്കും. ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ LED ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത്. താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡൻ കളർ അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ് വരുന്നത്. ആൻഡ് ഫ്രണ്ടിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ടയർ വന്നിട്ട് 100 സെക്ഷൻ ടയറും, അതുപോലെ ബാക്കിൻ്റെ ടയർ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ 115 സെക്ഷൻ ടയറും ആണ്. സൈഡ് പ്രൊഫൈലിൽ നോക്കുന്ന സമയത്ത് യെസ്, ദ ലെജൻഡറി BMW ലോഗോ നമുക്ക് കാണാൻ പറ്റും. BMW മോട്ടോഴ്സ് ആൻഡ് RR ബാഡ്ജിങ് കാണാനായിട്ട് സാധിക്കും. ഇത് രണ്ട് കളർ ഓപ്ഷൻ ഇന്നിപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്, വൈറ്റും ബ്ലാക്കും. ആക്ച്വലി എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തൊരു കളറാണ് ഈ ഒരു വൈറ്റ് ടോൺ എന്ന് പറഞ്ഞത്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഡിസൈൻ ഓവർവ്യൂ എന്ന് പറഞ്ഞത് S1000 RR ഇൻസ്പയർ ചെയ്തെടുത്ത ഡിസൈനാണ്. അതിന് കൂടുതലായിട്ട് എംഫസൈസ് ചെയ്യാനായിട്ട് ഈ ഒരു വൈറ്റ് കളർ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ഡിസൈനിൽ നിന്ന് നേരത്തെ കണ്ട അതേ ഒരു പാറ്റേൺ തന്നെയാണ്. പക്ഷേ ആ ഒരു വൈറ്റ് ഷെയ്ഡ് ഡെഫിനറ്റ്ലി ഈ ഒരു വെഹിക്കിളിൻ്റെ നല്ലൊരു ഫീലാണ് നൽകുന്നത്. മാത്രമല്ല ആ ഒരു വൈറ്റ് ടോണിനോടൊപ്പം തന്നെ ഗോൾഡൻ ഷോക്ക് വന്നതും ഈ ഒരു വെഹിക്കിളിനെ അട്രാക്റ്റീവ് ആക്കി മാറ്റുന്നുണ്ട്. ദെൻ വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ സൈഡ് പ്രൊഫൈലിൽ നോക്കുമ്പോൾ കുറച്ചുകൂടി ഗ്രാഫിക്സ് വരുന്നുണ്ട്. BMW ലോഗോ കഴിഞ്ഞതിന് ശേഷവും ആ ഒരു G310 RR ഒരു ബാഡ്ജിങ്ങിനോടൊപ്പം തന്നെ താഴെയായിട്ട് റൈസ് ആൻഡ് BMW എന്നുള്ള രീതിയിൽ അഡീഷണൽ സ്റ്റിക്കറൊക്കെ വരുന്നുണ്ട്. അതിലുപരി എന്നെ ഒത്തിരി ഇഷ്ടപ്പെടുത്തിയ ഒരു മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് ടാങ്കിൽ നോക്കിയാലും ആ ബ്ലൂ, വൈറ്റ് ആൻഡ് റെഡ് എന്നുള്ള രീതിയിൽ ഒരു കളർ ടോണിൽ സ്റ്റിക്കർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല ഇതിൻ്റെ ചെയ്സ് എല്ലാം തന്നെ റെഡ് ടോണിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതും വളരെ ഒരു അഗ്രസീവ് ഫീൽ ഈ ഒരു വെഹിക്കിളിന് നൽകുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററൊക്കെ നമുക്ക് നോക്കാം. യെസ്, ഓൾറെഡി ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്ത് കാണിച്ചു തരാം. BMW മോട്ടോഴ്സിൻ്റെ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഇതിൽ കാണുന്ന ഡയൽസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. ഇതിന് താഴെ കാണുന്ന 4 യൂണിറ്റ് വന്നിട്ട് ലിഡ്ജറ്റാണ്. ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇതിനകത്ത് തന്നെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇത് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല ഈ ഒരു വെഹിക്കിളിൻ്റെ 4 ട്രൈമോഡ്സ് വരുന്നുണ്ട്. നമ്മുടെ ഡ്രൈവിംഗ് ബിഹേവിയർ അനുസരിച്ച് നമുക്കത് ചേഞ്ച് ചെയ്യാനും സാധിക്കും. സ്വിച്ചസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ നമുക്ക് ഇഗ്നിഷൻ ബട്ടൺ ആണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഡ്രൈവ് മോഡ് സെലക്ടർ വരുന്നുണ്ട്, ഹസാർഡ് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ഇൻഡിക്കേറ്ററും ദെൻ ഹോൺ ബട്ടൺ ആണ് വരുന്നത്. പാസ് ലൈറ്റിൻ്റെ ഒരു ബട്ടൺ ഇവിടെ ഫ്രണ്ടിലായിട്ട് കാണാൻ പറ്റും. ദെൻ നമുക്ക് നോർമൽ ഒരു സ്പോർട്സ് വെഹിക്കിളിൽ വരുന്ന പോലെ തന്നെ മിറേഴ്സ് എല്ലാം തന്നെ ആ ഒരു ഫെയറിങ്ങിനോടൊപ്പമാണ് ഇരിക്കുന്നത്. അതും അത്യാവശ്യം നല്ലൊരു സ്ലീക്ക് ആയിട്ടുള്ള മിറേഴ്സ് ആണ്. ദെൻ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ വിൻഡ്ഷീൽഡിൻ്റെ ഒരു കർവ് എല്ലാം തന്നെ എക്സാക്ട്ലി ആ ഒരു S1000 RR ഇൻസ്പയർ ചെയ്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിന് ബാക്ക് സൈഡിലായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല മാസീവ് ആയിട്ടുള്ളൊരു ഫ്യുവൽ ടാങ്ക് കാണാനായിട്ട് പറ്റും. അതിന് മെയിനിലായിട്ട് BMW ഒരു ലോഗോ ഉണ്ട്. ദെൻ സ്പ്ലിറ്റ് സീറ്റ് കാണാൻ പറ്റും. അത്യാവശ്യം ഹാർഡായിട്ടുള്ളൊരു സീറ്റ്സ് ആണ് ഇതിൻ്റെ സ്പ്ലിറ്റ് സീറ്റ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സീറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇവിടെയാണ് അതിൻ്റെ ലോക്ക് എല്ലാം തന്നെ വരുന്നത്. ഇതൊരു എയർവെൻ്റ് പോലത്തെ രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് ഡിസൈൻ. മാത്രമല്ല സൈഡ് പ്രൊഫൈൽ താഴ്ത്തു നോക്കിക്കഴിഞ്ഞാൽ ഫെയറിങ്ങിൻ്റെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഫ്രെയിം എല്ലാം തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ആക്ച്വലി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കളർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വൈറ്റ് കളറാണ്. അതിൽ ഈ ഫ്രെയിംസ് എല്ലാം തന്നെ റെഡ് ടോണിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്.
അത് വളരെ നല്ലൊരു അഗ്രസീവ് ഫീൽ ഈ ഒരു വാഹനത്തിന് നൽകുന്നുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അലുമിനിയം സിംഗാംസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് ടയർ പ്രൊഫൈൽ വന്നിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 115 സെക്ഷൻ ടയേഴ്സാണ്. ബാക്ക് ഡിസൈൻ നോക്കുന്ന സമയത്ത് നമുക്കൊരു LED ടൈ ലാംപ്സ് കാണാനായിട്ട് പറ്റും. മാത്രമല്ല ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ LED ആണ് വരുന്നത്. ഒരു ടയർ ഹഗ്ഗർ ബാക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ റൈറ്റ് സൈഡിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക, BMW തന്നെ ഇപ്പോൾ നിലവിലുള്ള സീരീസിലെല്ലാം കണ്ടതുപോലെ തന്നെ ഒരു ചങ്കി സൈലൻസേഴ്സ് കാണാനായിട്ട് പറ്റും. എഞ്ചിൻ്റെ സൈഡിലോട്ട് നോക്കുന്ന സമയത്ത് BMW ലോഗോ കാണാനായിട്ട് സാധിക്കും. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ എക്സോസ് നോട്ട് കൂടി ഒന്ന് കേൾപ്പിച്ച് തരാം. ആക്ച്വലി എഞ്ചിൻ കിൽ സ്വിച്ച് ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നമ്മുടെ സെൽഫ് എടുക്കുന്ന സെയിം സ്വിച്ച് തന്നെയാണ് എഞ്ചിൻ കിലും വരുന്നത്. ജസ്റ്റ് നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എഞ്ചിൻ കിൽ ഓണാവുകയും രണ്ടാമത് നമ്മൾ പ്രസ് ചെയ്യുമ്പോഴാണ് ഇഗ്നിഷൻ ഓണാവുകയും ചെയ്യുന്നത്. സോ ദാറ്റ്സ് റിയലി അമേസിംഗ്. സോ ഇതാണ് നമ്മുടെ BMW G310 RR ഡിസൈൻ ഓവർവ്യൂ. G310 RR ടെക്നിക്കൽ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നും തിരിച്ചറിയാം. സോ അലൻ ബ്രോ പ്ലീസ്. Yeah, good evening. So this is a BMW G310 RR. നമ്മുടെ S1000 RR-ൻ്റെ ബേബി വേർഷൻ ആണത്. നമുക്ക് വേറെ രണ്ട് മോഡൽസ് ആണ്, 310 RR ആൻഡ് G310 GS. അത് 310 RR എന്ന് പറയുമ്പം S1000 RR-ൻ്റെ, അതേപോലെ 310 GS എന്ന് പറയുമ്പം 1250 ബേബി വേർഷൻസ് ആണ്. സോ ഇതിപ്പം ഇന്ന് ലോഞ്ച് ചെയ്ത മോഡലാണ്. 310 RR വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇത് ഗ്രൗണ്ട് ക്ലിയറൻസ് വ്യത്യാസമുണ്ട്, അതേപോലെ റൈഡിങ് പോസ്റ്റ് വ്യത്യാസമുണ്ട്. പിന്നെ മോഡ്സ് ആണെങ്കിൽ നമുക്ക് 4 മോഡ്സ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹസാർഡ് ലൈറ്റ് വന്നിട്ടുണ്ട്. ആൻഡ് റണ്ണിങ്ങിൽ തന്നെ നമുക്ക് മോഡ്സ് നമുക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാം. നമുക്ക് ഇതിൽ വരുന്ന മോഡ് എന്ന് പറയുമ്പം അർബൻ വരുന്നുണ്ട്, പിന്നെ വരുന്നത് റെയിൻ വരുന്നുണ്ട്, സോ ദെൻ സ്പോർട്ട് വരുന്നുണ്ട്, ട്രാക്ക് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ മോഡിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ റൈൻ മോഡ് സ്ട്രിപ്പ് ഡീറ്റെയിൽസ്, മൈ വെഹിക്കിൾ പ്രിഫറൻസ്, ഇങ്ങനത്തെ കാര്യം ഡീറ്റെയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കിതിപ്പം 2 കളേഴ്സാണ് നമുക്ക് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. കോസ്മിക് ബ്ലാക്ക് 2 അതേപോലെ മോട്ടോ സ്പോർട്ടും എന്ന് പറഞ്ഞൊരു കളർ വന്നിട്ടുണ്ട്. മോട്ടോ സ്പോർട്ടിന് 4 lakh വരുന്നുണ്ട്, കോസ്മിക് ബ്ലാക്ക് 2 ഒരു 380,000 റുപ്പീസ് ആണ്. നമുക്കിപ്പോൾ ഫസ്റ്റ് ലോട്ടിൽ ബുക്ക് ചെയ്ത കസ്റ്റമേഴ്സിനൊക്കെ പെട്ടെന്ന് കിട്ടും. നോർമൽ നമ്മുടെ ബൈക്കിൻ്റെ വെയ്റ്റിംഗ് പീരീഡ് 45 days ആണ്. സോ ഇതിന് മുന്നേ നമുക്ക് ചെയ്യാം. താങ്ക് യു. ഇതാണ് ഈ ഒരു വെഹിക്കിളിൻ്റെ വിശേഷം. നമുക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു വെഹിക്കിളിൻ്റെ ഒരു റൈഡ് റിവ്യൂ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അതുവരേക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സോ ഹോപ്പ് യു ഹാവ് എൻജോയ്ഡ് ദ വീഡിയോ ആൻഡ് ദിസ് ആണ് സൈനിങ് ഓഫ്. പക്ഷേ പറയാനൊരു കാര്യം വിട്ടുപോയി, നമുക്കിന്ന് വീഡിയോ എടുക്കാനായിട്ട് അവസരം ഒരുക്കി തന്നത് ട്രിവാൻഡ്രം BMW മോട്ടോഴ്സ് ആണ്. അവിടുത്തെ മാനേജറിൻ്റെ നമ്പർ കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്താവശ്യം ഉണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സോ ഹോപ്പ് യു ഹാവ് എൻജോയ്ഡ് ദ വീഡിയോ ആൻഡ് ദിസ് ഇസ് ആനന്ദ് സൈനിങ് ഓഫ് വിത്ത് എ ന്യൂ BMW G310 RR. ബൈ ബൈ.